നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതെ, നീ ഇപ്പോ തൽക്കാലം വീട്ടിലേക്ക് പോ. ഞാനോ? അല്ല. ഞാനോ? ആടാ. ദാദാ. ആടി, നീ തൽക്കാലം ഒന്ന് വീട്ടിലേക്ക് പോ. ഈ മരുന്നൊക്കെ കഴിക്കണല്ലേ? മരുന്ന് കഴിക്കാണ്ടിരുന്ന അസുഖം കൂടും. അസുഖം? ആർക്കസുഖം? ആർക്കസുഖം? ഇവിടെ ആർക്കസുഖം? എനിക്കോ? അതെ, ഇപ്പൊ എനിക്ക് അസുഖമൊന്നുമില്ല. പക്ഷെ ഉത്തമേട്ടനെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് അസുഖം വല്ലതും വരും. അതെ, എല്ലാത്തിനും നമുക്ക് സമാധാനം ഉണ്ടാക്കാം. തൽക്കാലം ഇപ്പൊ വീട്ടിലേക്ക് പോകും. ഇനി എന്നെ കള്ളം പറഞ്ഞ് ഉപേക്ഷിക്കാൻ നോക്കണ്ട. ഇനി എന്നെ ഉപേക്ഷിച്ച ഈ ഉത്തരത്തിൽ കെട്ടി തൂങ്ങിച്ചാവും. അവള് പറഞ്ഞ കേട്ടാ. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഇവളെ മര്യാദക്ക് ഇവിടുന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഈ ഉത്തരത്തിൽ ഞാനായിരിക്കും കെട്ടി തൂങ്ങിച്ചാവും. അമ്മായി, ഇത് കേട്ടാ അമ്മായി. അതെ, രണ്ടുപേരും അവിവേകം ഒന്നും കാണിക്കരുത്. പറഞ്ഞു തുടങ്ങൂ. ഇവിടുത്തെ ഉത്തരത്തിനെ നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാരം താങ്ങാനുള്ള കരുത്തില്ല. അതുകൊണ്ട് നല്ലോണം ആലോചിച്ചിട്ടൊരു തീരുമാനം എടുത്താൽ മതി. അല്ല അമ്മായി, ആ അങ്ങനെ തന്നെയാ മാമ. അതെ, ഞാനൊന്ന് പറഞ്ഞേ കേട്ടു. ഞാൻ എന്തായാലും ഈ വീട്ടിൽ പോകത്തില്ല. പോയാ പച്ചി അമ്മേ അമ്മേ. എടി, ആലോചിക്കുമ്പോ തന്നെ എന്റെ മേലിങ്ങനെ തരിക്കുന്നു. അവസാനം ഈ ഉത്തരത്തിന്റെ കഴുക്കോലിന് ബലം കുറവാന്ന് പറഞ്ഞ് ഒരു വിധത്തിലാണ് രണ്ടിനെ ഞാൻ ആത്മഹത്യന്ന് പിന്തിരിപ്പിച്ചത്. അത് ശരി, കഴുക്കോലിന് ബലം തന്നെ. നമ്മുടെ കിണറിന് നല്ല ആഴമുണ്ടല്ലോ, അതിനകത്തോട്ട് രണ്ടും ചാടിച്ചാകാമല്ലോ. എന്റെ നാത്തൂനെ അതൊക്കെ പറ. നീ കിണറെന്നൊക്കെ കേട്ടിട്ട് വേണം രണ്ടും കൂടെ കിണറ്റിൻകരയിലോട്ട് ഓടാൻ. ഞാൻ പറഞ്ഞിട്ട് വേണം അവര് കിണർ എവിടെയാണെന്ന് അറിയാനായിട്ട്. നീ പോവണേ അവിടെ. ഷാന, നീ എന്താ ആലോചിക്കുന്നത്? അല്ല, ഞാൻ ആലോചിക്കുവായിരുന്നു. ആ, അത് മനസ്സിലാക്കിയോണ്ടാണല്ലോ എന്താന്ന് ചോദിച്ചത്. എന്റെ അമ്മ, ഞാൻ ഒന്ന് മുഴുവൻ പറഞ്ഞോട്ടെ. ആ പറയ്. അതെ, ഇത്ര നാള് ഞാൻ വിചാരിച്ചത് സാരമ്മയുടെ ഞാൻ കണ്ടതിൽ ഏറ്റവും ശക്തിയായിട്ടുള്ള സ്ത്രീ. ഇപ്പൊ നിന്റെ അഭിപ്രായം മാറി. അതിന്റെ വെറും തെറ്റിദ്ധാരണയായിരുന്നു. പ്രണയത്തിന് വേണ്ടിയിട്ട് ശക്തമായിട്ട് നിലകൊള്ളുന്ന ഉത്തരേച്ചയെ പോലുള്ള പെണ്ണുങ്ങളുള്ളപ്പോഴേ സാരാമ്മയുടെ ഒക്കെ അതിന്റെ താഴെ വരുള്ളൂ. ആ എടി, ഇതിന് പ്രണയോന്നല്ല പറയുന്നത്, നട്ടപ്രാന്തെന്ന്. ആ, അല്ലെങ്കിൽ തന്നെ നിങ്ങളൊക്കെ എപ്പോഴാ പ്രണയത്തെ അംഗീകരിച്ചിട്ടുള്ളേ? എടി എടി എടി, നീ ആ വർത്താനം പറയരുത്. നീയും അമ്പിളി തമ്മിലുള്ള പ്രണയം ഞങ്ങൾ അംഗീകരിച്ചോണ്ടല്ലേ നീ ഇപ്പൊ ഇരുന്ന് ഈ ഡയലോഗ് പറയുന്നത്. അതൊക്കെ അങ്ങനെ തന്നെ. പക്ഷെ ഇപ്പൊ ഉത്തരേച്ചയുടെ ദിവ്യ പ്രണയത്തെ നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. ആ, ഉത്തരയ്ക്ക് നല്ല തലയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇവക്ക് ഇതിന്റെ കുഴപ്പമാ. അപ്പച്ചി, ഇങ്ങനൊന്നും പറയല്ലേ. മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ളവരെ തലയ്ക്ക് സുഖമില്ലാത്തതൊന്നും പറയരുത്, അതൊക്കെ മോശമാ. ആ, എന്തിന്റെ പേരിലായാലും ശവം വീഴാൻ പോണത് കൂട്ടിലപ്പാട് തറവാടിന്റെ അകത്തളത്തില്, അത് ഉറപ്പ്. ഇങ്ങനെ ഓരോന്ന് പറയല്ലേ നാത്തൂനെ, അതിനിവിടെ ആരും മരിച്ചില്ലല്ലോ. അല്ല, അതിപ്പോ അധികം സമയം വേണ്ടല്ലോ. സീതാലക്ഷ്മി, നീ കുറിച്ചു വെച്ചോ, രണ്ടിലൊരെണ്ണം ഇന്ന് നേരം വെളുപ്പിക്കുകയല്ലോ, ഉറപ്പ്. അമ്മേ, ഇവിടെ കിടന്ന് ആരെങ്കിലും ആത്മഹത്യ ചെയ്താലേ നമുക്ക് ഈ തറവാട് അടച്ചിട്ടിട്ട് മൊത്തത്തിൽ ജയിലിൽ പോയി കിടക്കാം. ഭഗവാനെ, അടുത്തടുത്ത സെല്ല് കിട്ടിയാ മതിയായിരുന്നു. അല്ലേടി നാത്തൂനെ? ഒന്ന് പോവാൻ്റെ നാത്തൂനെ, അങ്ങനെയൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അനർത്ഥമൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിട്ടേ ഞാൻ കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരിക്കും. അയ്യോ, എണ്ണ മാത്രമാക്കുന്നതിന് കുറച്ച് തിരിയും കൂടെ ഇട്ട് കത്തിച്ചു. നിനക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.